അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിചാരിക്കും ഈ നാടൻ മുട്ടയൊക്കെ വെച്ചിട്ട് കൂടോത്രം വല്ലവണാന്ന്. കൂടോത്രമൊന്നുമല്ല, നമ്മൾ ചെറിയ ഒരു പരിപാടി തുടങ്ങി, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുക്കളയുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് കോഴികളെയും കൂടെ സെറ്റപ്പാക്കാം. കോഴികൾ നമുക്ക് കൃഷി നമുക്ക് നേരത്തെ ഉണ്ട്. വി 350 100 150 കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് അതിനെ ഒഴിവാക്കിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഒരു 10 ഗ്രാമശ്രീ കോഴികളാണ് മേടിച്ചേക്കുന്നത്. ഗ്രാമശ്രീ കൈരളി കോഴികളെല്ലാം തന്നെ മുട്ടക്കോഴികളാണ്. നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കോഴികളാണ്. അതായത് നാടൻ്റെ ക്വാളിറ്റിയും കൂടുതൽ മുട്ട ഉൽപ്പാദനമുള്ള കോഴികളാണ് ഗ്രാമശ്രീ കോഴികൾ. വർഷത്തിലൊരു 220 മുട്ട വരെയൊക്കെ ഇടും. നേരത്തെ നമുക്കുണ്ടായിരുന്ന വി 350 കോഴികളാണ്. വർഷത്തിൽ 345 മുട്ട വരെയൊക്കെ ഇടും. പക്ഷേ അതിൻ്റെ തീറ്റ ചിലവ് കൂടുതലായതിനാൽ നമുക്കതിനെ അഴിച്ചുവിട്ടൊന്നും വളർത്താൻ പറ്റത്തില്ല. അപ്പം തീറ്റ ചിലവ് കൂടുതലായതിനാൽ നമ്മളതിനെ ഒഴിവാക്കി. ആദ്യകാലത്ത് വി 350 കോഴികൾ ഭയങ്കര ലാഭമായിരുന്നു. പിന്നീട് തീറ്റ 34 രൂപ കിലോ ആയപ്പോഴും നമ്മളതിനെ പാടെ ഒഴിവാക്കുകയാണ് ചെയ്തു. അതുമാത്രമല്ല, കൂട്ടിലിങ്ങനെ ഇട്ട് തീറ്റ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ മുട്ടയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലെന്ന് ആൾക്കാർ പരാതി പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് പിന്നീട് നമ്മളതങ്ങ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോഴെല്ലാ വീടുകളിലും അടുക്കളയുമായി ബന്ധപ്പെട്ട് നിരവധി ആഹാര മാലിന്യങ്ങളുണ്ടാകും. കഴിച്ചതിന് ശേഷം, കുട്ടികൾ കഴിച്ചതിന് ശേഷമുള്ള മാലിന്യങ്ങൾ, മറ്റ് വസ്തുക്കൾ, പച്ചക്കറിയുടെ എല്ലാം വേസ്റ്റുകൾ എല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കോഴിക്കൂടുണ്ടെങ്കിൽ നമുക്കതിനകത്തൊരു 4, 5, 10 വരെയൊക്കെ വളർത്താം. ഇവിടെ നമ്മൾ 10 കോഴിയാണ് ഇട്ടേക്കുന്നത്. ഗ്രാമശ്രീ കോഴികൾ തന്നെ നമ്മൾ വാങ്ങിയതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സർക്കാർ ഫാമിൽ നിന്ന് ആണ് ഈ കോഴികൾ കിട്ടുന്നത്. പുറത്തുനിന്ന് ഇത് കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും അത് സർക്കാർ ഫാമിൽ നിന്ന് കുഞ്ഞുങ്ങളെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വളർത്തി വിൽക്കുന്നതാണ്. പക്ഷേ ഒറിജിനലായിട്ട് നമ്മൾ ഗ്രാമശ്രീ കോഴികൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് സർക്കാർ ഫാമുകളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മേടിച്ചേക്കുന്ന ഒരു 5 മാസം പ്രായമായ കോഴികളാണ്. ഏതാണ്ട് ഇനി കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ മുട്ടകൾ നമുക്ക് കിട്ടിത്തുടങ്ങും. വലിയ വിലയൊന്നും ആകത്തില്ല. അതുമാത്രമല്ല, സർക്കാർ ഫാമുകളിൽ നിന്ന് കോഴിയെ വാങ്ങുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞായിട്ട് കൃത്യമായിട്ടുള്ള എല്ലാ വാക്സിനുകളും അവിടെ എടുത്തിട്ടുണ്ടാകും. അപ്പം കോഴിയുടെ മരണനിരക്ക് കുറവായിരിക്കും. മറ്റ് അംഗീകാരമില്ലാത്ത ഏജൻസികളിൽ നിന്നെല്ലാം നമ്മൾ കോഴി വാങ്ങുകയാണെങ്കിൽ ഒരു 10 കോഴി മേടിച്ചാൽ നമുക്ക് 5 കോഴി കിട്ടും, ബാക്കിയൊക്കെ ചത്തുവും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം അത് ഉണ്ടാകും. ഇതങ്ങനെയൊന്നുള്ള നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ തരത്തിൽ ഇങ്ങനെ കോഴിക്കൂടും കോഴിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ, കോഴിക്കൂട് കിട്ടത്തില്ല കോഴിയെ വാങ്ങുന്നുണ്ടെങ്കിൽ, സർക്കാർ ഹാച്ചറികളിൽ നിന്നും ഫാമുകളിൽ നിന്നും വാങ്ങുന്നതിന് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത്. അപ്പം അതുമാത്രമല്ല, കോഴിയെ വളർത്തുന്ന ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോഴി കാഷ്ടത്തിൻ്റെ ദുർഗന്ധമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് മഴ നനയാതെ വെച്ച് കൊടുക്കാം. മഴ നനയുമ്പോഴാണ് ഈ ദുർഗന്ധം ഭയങ്കരമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ കൂട് നമ്മൾ മഴ നനയാതെ വയ്ക്കണം. അതുമാത്രമല്ല, തടിയെ കറുക്കുന്ന പൊടിയുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് കൂടിനകത്ത് വിതറിക്കൊടുക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മൾ കോഴി കാഷ്ടം, അതായത് കോഴി വേസ്റ്റ് കോരി മാറ്റി കൊടുത്താൽ മതി. അപ്പം മറ്റുള്ള വീടുകളിലൊന്നും തന്നെ ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് ഉണ്ടാകത്തില്ല. നമ്മൾ അടിയിലും പിന്നെ ഒരു ചാക്കിട്ടിട്ടുണ്ട്. അപ്പോൾ അടിയിലേക്കൊക്കെ എന്തെങ്കിലും ലീക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ വീണിട്ട് നമ്മൾ ആഴ്ചയോടെ ആഴ്ച ഇതിനെ മാറ്റിക്കളയും. അപ്പം മറ്റുള്ള വീടുകളിൽ നിന്ന്, അപ്പോൾ നമ്മൾ ആ വീടിന് എത്ര തൊട്ടടുത്ത് മറ്റ് വീടുകളുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പരാതിയും ഇല്ലാത്ത തരത്തിൽ നമുക്ക് വീട്ടിലെ മുട്ട ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5, 6, 10 കോഴികളെയൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ചെറിയൊരു തടിക്കൂടുമാണ് ഉപയോഗിച്ചേക്കുന്നത്. 1200 രൂപയാണ് ഈ ഒരു തടിക്കൂട് നമുക്ക് ഉണ്ടാക്കി തന്നത്. അതും ലോക്കലായിട്ട് നമുക്ക് കിട്ടിയതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂടാണ്. കീരിയോ മറ്റു നായ്ക്കളോ ഒന്നും കോഴിയെ പിടിക്കാത്ത തരത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിൽ സമയമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, സമയമില്ലാത്തവർക്കും കുഴപ്പമില്ല, രാവിലെയൊക്കെ അത്യാവശ്യം തീറ്റയും വെള്ളവും ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. പിന്നെ സമയം കിട്ടുമ്പോൾ പുറത്ത് അഴിച്ചുവിട്ട് നോക്കാനും പറ്റും. അപ്പം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും നിങ്ങൾ വിജയിക്കും. ഒരു പൈസ
നമുക്ക് പിന്നീട് ചിലവ് വരത്തില്ല. കോഴിയെ വാങ്ങാനും കൂടിനുള്ള ചിലവും വരും, മാത്രമേ വരൂ. ആവശ്യം പോലെ മുട്ടയും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.